കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു പുതിയ ദിവസത്തിന്റെ നല്ല പ്രഭാതം നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ, ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന അവസരം എത്ര വലിയതാണ്! നമ്മുടെ കർത്താവിന്റെ സ്നേഹം എത്ര വലിയതാണ്! അവിടുത്തെ കരുതൽ എത്ര വലിയതാണ്! എത്ര അത്ഭുതകരമായി അവിടുന്ന് ഓരോ ദിവസം നമ്മെ പരിപാലിക്കുന്നു. നന്ദിയോടെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ ദിവസങ്ങളിൽ നാം എന്താ ചിന്തിക്കുന്നത്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 84 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്നതിന് 85 എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 4 എപ്പിസോഡുകളായിട്ട് നമ്മൾ ആരാധനാ ദിവസം എന്ന വിഷയമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നതിൻ്റെ 5 ഭാഗമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് ആരാധനയ്ക്കായി ഒരു പ്രത്യേക ദിവസത്തെ നൽകിയത്? നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 20:11-12 വാക്യങ്ങൾ. ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, എൻ്റെ വിധികളെ അവരെ അറിയിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബദുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ ഉൽപ്പത്തിയിൽ ദൈവം ആഴ്ചവട്ടത്തിന് 7 ദിവസങ്ങളെ ഉണ്ടാക്കി. അതിൽ 7-ാമത്തെ ദിവസത്തെ മറ്റെല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമാക്കി മനുഷ്യവർഗത്തിന് ആരാധനയ്ക്കായിട്ട് നൽകി. ഇതിനെല്ലാം പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ദിവസത്തെ ആരാധനയ്ക്കും വിശുദ്ധ ആവശ്യങ്ങൾക്കുമായിട്ട് ദൈവം നൽകിയതിൻ്റെ ഉദ്ദേശമാണ് യെഹെസ്കേൽ 20:11-12 നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം ലോകത്തിൻ്റെ ഉൽപ്പത്തിയിൽ ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ദിവസത്തെ ആരാധനയ്ക്കും വിശുദ്ധ ആവശ്യങ്ങൾക്കുമായിട്ട് വേർതിരിച്ച് നൽകിയതിൻ്റെ ഉദ്ദേശം എന്താണ്? തിരുവചനം പറയുന്നു, യെഹെസ്കേൽ 20:11-12, ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, എൻ്റെ വിധികളെ അവരെ അറിയിച്ചു, അവയെ ചെയ്ത മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബദുകളെ ഞാൻ അവർക്ക് കൊടുത്തു. അപ്പം എന്തിനാ കൊടുത്തത്? ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ അടയാളമായിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശുദ്ധ ശബദം എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിൻ്റെയും വേർതിരിവിൻ്റെയും അടയാളമാണ്. ഇന്ന് ലോകത്തിൽ പല വിധത്തിലുള്ള ആരാധനക്കാരുണ്ട്. അവരൊക്കെ പല ദിവസങ്ങളിൽ ആരാധിക്കുന്നവരാ. ചിലർ വെള്ളിയാഴ്ച ആരാധിക്കും, ചിലർ ഞായറാഴ്ച ആരാധിക്കും, ചിലർ ശനിയാഴ്ച ആരാധിക്കുന്നു. അങ്ങനെ പല ദിവസങ്ങളിൽ ആരാധിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവവചനപ്രകാരം ശരിയായ ആരാധന ഒന്നേ ഉള്ളൂ. എല്ലാം ശരിയായ ആരാധനയല്ല, വചനപ്രകാരം ശരി ഒന്നേ ഉള്ളൂ. അത് ദൈവജനത്തെ തിരിച്ചറിയാനുള്ള ഒരടയാളം കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവ് നമ്മുടെ സൃഷ്ടിതാവാണെന്നും നാം ആ ദൈവം തന്നിരിക്കുന്ന സൃഷ്ടിതാവിൻ്റെ പ്രമാണത്തിനനുസരിച്ച് ആരാധിക്കുമ്പോൾ ആ സൃഷ്ടിതാവിനെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് വിശുദ്ധ ആരാധന. ഏതാരാധന? വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമുള്ള ആരാധന. ദൈവത്തിന് സ്തോത്രം. അപ്പം മാനവകുലത്തിന് അപ്രകാരം അടയാളമായിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൊടുത്തിരിക്കുന്ന വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബദാണ്. അപ്പോൾ എല്ലാ കാലത്തും ദൈവജനം ലോക മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ വ്യത്യസ്തരായ ദൈവജനമായിരിക്കണം. ലേവ്യ പുസ്തകം 20:26 വായിക്കുന്ന ലേവ്യ 20:26, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായി ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അപ്പം നോക്കിക്കേ, ദൈവം തന്നെ ജനത്തെ എന്ത് ചെയ്തു? ജാതികളിൽ നിന്നും വേർതിരിച്ചു. എന്തിന്? വിശുദ്ധന്മാരായിരിക്കാൻ. ദൈവമാരാണ്? ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധന്മാരായിരിക്കേണ്ടതിന് ദൈവം നമ്മെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവജനം എല്ലാ കാലത്തും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം. ഇപ്പം ദൈവജനത്തെ ലോക മനുഷ്യനിൽ നിന്നും തിരിച്ചറിയുവാനായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ അടയാളമാണ് വിശുദ്ധ ശബദ്. ഞാൻ പറഞ്ഞ വാചകം പിടികിട്ടിയോ? ദൈവജനത്തെ ലോക മനുഷ്യനിൽ നിന്നും
തിരിച്ചറിയുവാനുള്ള ഏറ്റവും സുപ്രധാനമായ അടയാളമാണ് വിശുദ്ധ ശബത്. ഇപ്പൊ ദൈവജനത്തിൻ്റെ പ്രമാണം ലോകമനുഷ്യൻ്റെ പ്രമാണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഹാമാൻ അഹസ്വരസ് രാജാവിനോട് പറഞ്ഞൊരു വാചകം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളതാണ്. ഹാമാൻ എന്താ പറഞ്ഞത്? എസ്തേറിൻ്റെ പുസ്തകം 3:8 എസ്തേർ 3:8. പിന്നെ ഹാമാൻ അഹസ്വരസ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു, അവരുടെ നയപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹാമാൻ അഹസ്വരസിനോട് പറയുകയാണ്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു പ്രത്യേക ജാതി എന്ത് ചെയ്തു? ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? അവരുടെ നയപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവജനത്തിൻ്റെ നയപ്രമാണം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്ന ദൈവജനം എല്ലാ കാലത്തും വ്യത്യസ്തരാണ്. ദൈവജനത്തെ ശപിക്കുവാൻ മോവാബ് രാജാവ് ആയ ബാലാക്ക് കൊണ്ടുവന്ന പ്രവാചകൻ ബിലയാം ദൈവജനത്തെ നോക്കി എന്താ വിളിച്ചു പറഞ്ഞത്? നമ്മൾ സംഖ്യാ പുസ്തകം 23:9 വായിക്കുമ്പോൾ, സംഖ്യ 23:9, ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. എത്ര നല്ല സാക്ഷ്യം! ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. താഴ്വരയിൽ പരന്നു കിടക്കുന്ന അസംഖ്യം വരുന്ന ദൈവജനത്തെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ബിലയാം പ്രവാചകൻ വിളിച്ചു പറയുന്നു, ശിലാഗ്രങ്ങളിൽ ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ തനിച്ചു പാർക്കുക എന്ന് പറഞ്ഞാൽ? അതായത് ലോകമനുഷ്യൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും വഴിപ്പെടാതെ ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തരായിട്ട് പാർക്കുന്ന ജനം. അത് ശരിയാ, ഇത് ശരിയാ എന്ന് പറയുന്നവരല്ല. ശരി ഇതേ ഉള്ളൂ, ആ ശരി അനുസരിക്കുന്നവർ. ആ നിങ്ങൾ ചെയ്യുന്നത് ശരിയാ, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാ, നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നത് ശരിയാ, ഞങ്ങൾ പോകുന്നത് ശരിയാ, അങ്ങനല്ല. ശരി ഒന്നേ ഉള്ളൂ, അതും ഇതും എല്ലാം ശരിയല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തരായിട്ട് പാർക്കുന്ന അതാണ് തനിച്ചു പാർക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം, ദൈവജനം മിസ്രയീമിൽ 430 സംവത്സരം അടിമകളായിരുന്നു. അവിടെ നിന്ന് ദൈവം അവരെ പുറപ്പെടുവിച്ച രാത്രിയിൽ തൻ്റെ ജനത്തിനും മിസ്രയീമർക്കും മധ്യേ ദൈവം ഒരടയാളം വെച്ചു. സത്യ ആരാധനയിലേക്ക് തൻ്റെ ജനത്തെ വിളിച്ചിറക്കി കൊണ്ടുവരുവാൻ തീരുമാനിച്ച ദൈവം എന്തു ചെയ്തു? ഫറവോൻ സത്യ ആരാധനയിലേക്ക് തന്നെ ജനത്തെ വിട്ടയക്കാതിരുന്നപ്പോൾ ഫറവോൻ്റെ മേലും അവൻ്റെ ജനത്തിന്മേലും കടിഞ്ഞൂൽ സംഹാരം എന്നൊരു ബാധ അയച്ചു. എന്നാൽ ദൈവജനത്തിനും മിസ്രയീമ ജനത്തിനും മധ്യേ ദൈവം ഒരു അടയാളം വെച്ചു. എന്തായിരുന്നു അടയാളം? പുറപ്പാട് 12:3. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്, ദൈവജനത്തിനും മിസ്രയീമ്യ ജനത്തിനും മറ്റേ അടയാളമൊക്കെയാണ്. അതാണ് നിങ്ങൾ ഓരോ ആട്ടിൻകുട്ടിയെ ഓരോ കുടുംബത്തിനെടുക്കണം. ഇതൊരു വാക്യം 12:6-7 ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമല്ല സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ രക്തം കുറെ എടുത്ത് നിങ്ങൾ തിന്നുന്ന വീടിൻ്റെ വാതിലുകളുടെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും ഈ രക്തം പുരട്ടണം. ഇനി വാക്യം 12:13 നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ കടന്ന് ഒഴിഞ്ഞു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. അപ്പോൾ ദൈവജനത്തിനും മിസ്രയീമ ജനത്തിനും മധ്യ അടയാളമൊക്കെ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം അവർ ഭക്ഷിക്കുന്ന വീടിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുരട്ടണം. അപ്പോൾ സംഹാരകൻ കടന്നു വരുമ്പോൾ ഈ രക്തം അടയാളമായിരിക്കും. അങ്ങനെയുള്ള വീടുകളിൽ സംഹാരകൻ കയറുകയില്ല. അപ്പം പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടിയതിനാൽ ഇസ്രായേൽ ഭവനങ്ങളിൽ ഒന്നും സംഹാരകൻ കയറിയില്ല. അന്നറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൃഷ്ടാന്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ദൈവത്തിന് മധ്യേ ദൈവം തന്നിരിക്കുന്ന പ്രകടമായ അടയാളമാണ് വിശുദ്ധ ദിവസം അല്ലെങ്കിൽ വിശുദ്ധ ശബത്. യെഹെസ്കേൽ 20:11 എന്താ വായിക്കുന്നത്? ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, എൻ്റെ വിധികളെ അവരെ അറിയിച്ചു, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന്
അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബദുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. അപ്പം ദൈവത്തെയും ദൈവജനത്തെയും തമ്മിൽ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ ദൈവത്തിനും ദൈവജനത്തിനും മധ്യമുള്ള അടയാളമാണെന്ത്? വിശുദ്ധ ശബദ്. അപ്പം സ്വർഗീയ സിയോനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നാം ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ വീഴാതെ വിശുദ്ധിയും വേർപാടുമുള്ള ദൈവജനമായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകിയ അടയാളമാണ് വിശുദ്ധ ശബദ്. അപ്പം വിശുദ്ധ ശബദിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവജനമാണെന്ന് അത് വിളിച്ചറിയിക്കുന്നു. വിശുദ്ധ ശബദിനെ തള്ളിക്കളഞ്ഞിട്ട് വേറെ ദിവസം ആരാധിക്കുമ്പോൾ നാം മറ്റേ പുള്ളിയുടെ ആൾക്കാരാണെന്ന് അത് വിളിച്ചു പറയുന്നു. ഏത് പുള്ളിയുടെ? മറ്റേ യജമാനൻ, ദൈവമെന്ന യജമാനനെ വിട്ടിട്ട് പിശാചെന്ന യജമാനൻ്റെ ആൾക്കാരായിട്ട് നമ്മൾ മാറുന്നു. പുറപ്പാട് പുസ്തകം 31:12-13 പുറപ്പാട് 31:12-13 വാക്യങ്ങൾ ഇത് വായിക്കുന്നു. യഹോവയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എൻ്റെ ശബദുകളെ ആചരിക്കണം. നിങ്ങൾ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എന്നേക്കും എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരടയാളമാകുന്നു. അപ്പം ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ എന്നേക്കുമുള്ള അടയാളമാണ് വിശുദ്ധ ശബദ്. ഇനി വാക്യം 17, അതെനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരടയാളമാകുന്നു. എന്താ കാരണം? 6 ദിവസം കൊണ്ടാണ് യഹോവ ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കിയത്. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു, വിശ്രമിച്ചു. അപ്പം ആ വിശുദ്ധ ദിവസത്തെ നമുക്ക് ആരാധനയ്ക്കായിട്ട് തന്നിരിക്കുന്നത് നാം ദൈവജനമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പറയുക അത് യഹൂദന് കൊടുത്താൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ 3 ദിവസം ആരാധിച്ചോളാം എന്ന് പറയുമ്പോൾ നാം മറ്റേ പുള്ളിയുടെ അടയാളമുള്ളവരായിട്ട് മാറുകയാണ്. നാം ദൈവത്തിൻ്റെ അടയാളമുള്ളവരായിട്ട് മാറണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്തിനാ വിശുദ്ധ ദിവസത്തെ തന്നത്? ദൈവത്തിനും ദൈവജനത്തിനും മധ്യുള്ള അടയാളമാണ് ആ വിശുദ്ധ ദിവസം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിനും ദൈവത്തിനും മധ്യുള്ള ഏറ്റവും വ്യക്തമായ മുദ്ര അഥവാ അടയാളമാണ് വിശുദ്ധ ശബദ്. കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 വിഭാഗം ജനങ്ങൾ ഈ ലോകത്തിലുണ്ടായിരിക്കും. 1, ദൈവത്തിൻ്റെ മുദ്രയുള്ളവരും 2, മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടയാളമുള്ളവരും മൃഗത്തിൻ്റെ അടയാളമുള്ളവരും. നാം വെളിപ്പാട് പ്രവചനം 14:9-11 വായിക്കുമ്പോൾ, വെളിപ്പാട് 14:9-11, 3 വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്ന ഏവനും ദൈവകോപത്തിൻ്റെ പത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്കും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അപ്പം മൃഗത്തിൻ്റെ മുദ്രയേൽക്കുന്നവർക്കുള്ള കുഴപ്പമാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല. ഒന്നുകിൽ നാം ദൈവത്തിൻ്റെ മുദ്രയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടും. അപ്പം കർത്താവ് വരുമ്പോൾ 2 വിഭാഗം കാണും, 1 ദൈവത്തിൻ്റെ മുദ്രയുള്ളവരും 2 മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും. അപ്പം എന്താണ് ഈ മുദ്ര എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിൽ സീൽ എന്ന് പറയും. സീൽ, നമുക്കറിയാം എല്ലാ പ്രധാന ഓഫീസുകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള മുദ്ര അഥവാ സീലുണ്ട്. അതിനകത്ത് എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അധികാരിയുടെ പേര്, സ്ഥാനപ്പേര്, അധികാര പരിധി. ഇപ്പം നമ്മളൊരു വില്ലേജ് ഓഫീസ് ചെല്ലുവാണെങ്കിൽ അവിടുത്തെ വില്ലേജ് ഓഫീസറുടെ പേര് കാണും, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്, വില്ലേജ് ഓഫീസർ. അധികാര പരിധി, തിരുവല്ലയാണെങ്കിൽ തിരുവല്ല. അപ്പം നോക്കി, അധികാരിയുടെ പേര്, സ്ഥാനപ്പേര്, അധികാര പരിധി, ഇവ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണെന്ത്? മുദ്ര. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ സ്ഥാനപ്പേരും ദൈവത്തിൻ്റെ അധികാര പരിധിയും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന മുദ്ര എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ശബദാണ്. അതെങ്ങനെ അറിയാം? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ 8-11 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ സ്ഥാനപ്പേരും അധികാര പരിധിയും ഒക്കെ ആ കൽപ്പനയിൽ കാണാം. എന്താ ദൈവത്തിൻ്റെ പേര്? നിന്റെ ദൈവമായ യഹോവ. ശബത നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിച്ചതിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. അപ്പം ദൈവത്തിൻ്റെ പേര് ദൈവമായ യഹോവ. സ്ഥാനപ്പേരെന്താണ്? സൃഷ്ടാവായ ദൈവം. അപ്പം അവിടെ ആ വാക്യത്തിൽ ആ കൽപ്പനയിൽ പറയുന്നതാണ്, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. അപ്പം ദൈവം ആരാണ്? സൃഷ്ടാവായ ദൈവം. ഇനി ദൈവത്തിൻ്റെ അധികാര പരിധി എവിടെയാണ്? ആകാശവും ഭൂമിയും സമുദ്രവും ഈ അഖിലാണ്ടം മുഴുവൻ. അപ്പം ദൈവത്തിൻ്റെ പേര്, സ്ഥാനപ്പേരും ദൈവത്തിൻ്റെ അധികാര പരിധിയും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുദ്ര അടയാളമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ
ശബദാണ്. ഒരു ചോദ്യം, എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ മുദ്ര ലഭിക്കുന്നത്? എഫ് എസ് ലേഖനം 1:13-14 എഫ് എസ് 1:13-14 അവിടെ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനാലാണ് ഈ മുദ്ര ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതായത് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ട് അല്ലെങ്കിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുന്നു. ഇനി ചോദ്യം, എന്ത് വിശ്വസിക്കുന്നവർക്കാണ് ഈ മുദ്ര ലഭിക്കുന്നത്? സത്യം വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ കർത്താവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം കേൾക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാക്തത്വൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ സത്യം വിശ്വസിക്കുന്നവർക്കാണ് ഈ മുദ്ര ലഭിക്കുന്നത്. എന്താണ് സത്യം? യോഹന്നാൻ 14:6 യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവാണ് സത്യം. യോഹന്നാൻ 17:17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനം സത്യമാകുന്നു. അപ്പം വചന സത്യമാണ്. സങ്കീർത്തനങ്ങൾ 119:142 അങ്ങയുടെ നീതി ശാശ്വത നീതിയും അങ്ങയുടെ ന്യായപ്രമാണം സത്യവുമാകുന്നു. അപ്പം തിരുവചനം പഠിക്കുമ്പോൾ സത്യമെന്ന് പറയുന്നത് യേശു സത്യം, ദൈവവചന സത്യം, ദൈവത്തിൻ്റെ പ്രമാണം സത്യം. അപ്പം ഇത് വിശ്വസിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, വചനത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇനി ചോദ്യം, എവിടെയാണ് നമുക്ക് ഈ മുദ്ര ലഭിക്കുന്നത്? വെളിപ്പാട് പ്രവചനം 7:3 നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. അപ്പം നമ്മുടെ നെറ്റിയിലാണ് ഈ മുദ്ര ലഭിക്കുന്നത്. എന്താണ് ഈ നെറ്റി എന്ന് പറഞ്ഞാൽ? നാം തീരുമാനമെടുക്കുന്ന നമ്മുടെ മനസ്സിനെയാണ് ഈ നെറ്റി സൂചിപ്പിക്കുന്നത്. ഇപ്പം നെറ്റിയിൽ മുദ്ര ലഭിക്കുന്നത് നെറ്റിയിൽ എന്തെങ്കിലും എഴുതി ഒട്ടിക്കുകയാണോ, ചിപ്പ് ഘടിപ്പിക്കുകയൊക്കെ ചെയ്യുവാണോ? അല്ല, നെറ്റി എന്ന് പറയുന്നത് നാം തീരുമാനമെടുക്കുന്ന നമ്മുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ ദൈവം തൻ്റെ പ്രമാണങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മനസ്സാന്തരപ്പെട്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് നാം ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ള എല്ലാ കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രമാണത്തെ നമ്മുടെ ഉള്ളിൽ എഴുതും. ദൈവത്തിൻ്റെ സ്തോത്രം. എബ്രായ ലേഖനം 10:15-16 എബ്രായർ 10:15-16 അവിടെ എന്താ വായിക്കുന്നത്? അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിലെഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായും ഇരിക്കും. അപ്പം നോക്കിക്കേ, ദൈവം തൻ്റെ പ്രമാണത്തെ നമ്മുടെ ഹൃദയത്തിലെഴുതും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ശരിക്കും ദൈവത്തിൻ്റെ സീൽ അഥവാ അടയാളം അഥവാ മുദ്ര എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അധികാരിയുടെ പേര്, സ്ഥാനപ്പേര്, അധികാരപരിധി, ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ മുദ്ര. നമ്മൾ പുറപ്പാട് പുസ്തകം 20:8-11 വായിക്കുമ്പോൾ ശബ്ദനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിച്ചതിൻ്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദമാകുന്നു. അപ്പം ദൈവത്തിൻ്റെ പേരവിടെ പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ ദൈവമായ യഹോവ. അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തി നിൻ്റെ കന്നുകാലികളും നിൻ്റെ പടിവാതിൽ കടത്തുള്ള പരദേശി ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമി സമുദ്രവയിലുള്ളതൊക്കെ ഉണ്ടാക്കി. അപ്പം ദൈവത്തിൻ്റെ സ്ഥാനപ്പേരെന്താണ്? സകലത് ഉണ്ടാക്കിയ ദൈവം, സൃഷ്ടാവായ ദൈവം. ഇനി ദൈവത്തിൻ്റെ അധികാരപരിധി എന്താണ്? ആകാശവും ഭൂമി സമുദ്രവും അഖിലാണ്ടം മുഴുവൻ. അപ്പം ഈ 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പനയാകുന്ന വിശുദ്ധ ശബദ ദൈവത്തിൻ്റെ പേരും സ്ഥാനപ്പേരും അധികാരപരിധിയും രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയാണ്. ഇത് ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ എന്നേക്കുമുള്ള അടയാളമാണ്. അതുകൊണ്ടാണ് എസ്കേൽ പ്രവചനം 20:20 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ശബദുകളെ വിശുദ്ധീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായി യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ, മുദ്രയായിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിനും ദൈവജനത്തിനും മധ്യമുള്ള അടയാളം അല്ലെങ്കിൽ മുദ്ര എന്താണ്?
വിശുദ്ധ ശബ്ദമാണ്. നമുക്കറിയാം യഹൂദന്മാർ കത്തെഴുതുമ്പോൾ നമ്മൾ കത്തിനകത്ത് സീൽ വെക്കുന്ന ഏറ്റവും അവസാനമാണ്, പക്ഷേ യഹൂദന്മാർ കത്തിനകത്ത് സീൽ വെക്കുന്ന മധ്യഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ സർവലോകത്തിനും വേണ്ടിയുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ കത്ത് പത്ത് കൽപ്പനയാകുന്ന പ്രമാണം നൽകിയപ്പോൾ തൻ്റെ സീൽ അഥവാ മുദ്ര അതിൻ്റെ മധ്യഭാഗത്താണ് വെച്ചത്. നമ്മൾ പത്ത് കൽപ്പനയിലെ അക്ഷരങ്ങൾ എണ്ണി നോക്കിയാൽ മൊത്തം 60 അക്ഷരങ്ങളുണ്ട്. അതിൽ ഇബ്രായ ഭാഷയിൽ 29 അക്ഷരം മുതലാണ് ഈ 4 കൽപ്പന ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പത്ത് കൽപ്പനയുടെ ഏറ്റവും മധ്യഭാഗത്ത് യഹൂദന്മാർ കത്തെഴുതുമ്പോൾ തൻ്റെ അവരുടെ സീൽ മധ്യഭാഗത്ത് വെക്കുന്നത് പോലെ യഹൂദാഗോത്രത്തിൽ സിംഹമാകുന്ന കർത്താവ് തൻ്റെ സ്നേഹത്തിൻ്റെ പ്രമാണമാകുന്ന 10 കൽപ്പനകളാകുന്ന കത്തിൽ തൻ്റെ സീൽ അഥവാ മുദ്ര എവിടെ വെച്ചു? മധ്യഭാഗത്ത് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ എന്നേക്കുമുള്ള അടയാളമാണ് വിശുദ്ധ. അപ്പോൾ ദൈവം എന്തിനാണ് ഒരു പ്രത്യേക ദിവസത്തെ വിശുദ്ധീകരിച്ച് ആരാധനയ്ക്കായിട്ട് നമുക്ക് തന്നത്? അത് ദൈവത്തിനും ദൈവജനത്തിനും മധ്യേയുള്ള അടയാളമാണ് എന്ന് പറഞ്ഞാൽ ലോകമനുഷ്യരിൽ നിന്നും ദൈവജനത്തെ തിരിച്ചറിയുവാനുള്ള പ്രകടമായ അടയാളം. ഭൂരിപക്ഷവും വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ശരിയല്ലേ, വിശുദ്ധ ദിവസമാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് പള്ളിയിൽ പോവും, കുറച്ച് പേര് കല്യാണത്തിന് പോവും, കുറച്ച് പേര് വേറെ പരിപാടിക്ക് പോവും, ജോലിക്ക് പോവും, ചിലർ പള്ളി പോയിട്ട് വന്നിട്ട് വേറെ പരിപാടിക്ക് പോവും എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന് യാതൊരു ബഹുമാനവും കൊടുക്കുന്നില്ല. അങ്ങനെ അവർ സ്ഥാപിച്ചിരിക്കുന്ന ദിവസത്തിൽ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിനൊരു വിശുദ്ധ ദിവസമുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ 7 ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ശബത്ത് അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തി നിൻ്റെ കന്നുകാലികളും പടിവാതിലകത്തിലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയുള്ള 24 വിശുദ്ധ ദിവസമായി ദൈവം തന്നിരിക്കുകയാണ്. ആ വിശുദ്ധ ദിവസത്തിൽ നമ്മുടെ ജോലിക്കോ നമ്മുടെ കാര്യാദികൾക്കൊന്നും പോകാതെ ദൈവീക ചിന്തയോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അത് നമ്മളെ ദൈവജനമെന്ന് തിരിച്ചറിയുന്ന അടയാളമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവ എനിക്കും നിങ്ങൾക്കും മധ്യേ എന്നേക്കും അടയാളമായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ചോദിക്കട്ടെ, നാം ആരുടെ അടയാളമുള്ളവരാണ്? നാം ദൈവത്തിൻ്റെ അടയാളമുള്ളവരാണോ അതോ ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാചിൻ്റെ അടയാളമുള്ളവരാണോ? നാം ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുദ്രയുള്ളവരും ദൈവത്തിൻ്റെ പ്രതിയോഗി സ്ഥാപിച്ചിരിക്കുന്ന ദിവസത്തിൽ ആരാധിക്കുമ്പോൾ ആ ആളിൻ്റെ മുദ്രയുള്ളവരുമായിട്ട് മാറുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ 2 വരവെങ്കിൽ നാം തള്ളപ്പെടാതിരിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ മുദ്രയുള്ളവരായിട്ട് മാറണം. അതുകൊണ്ട് നല്ല പ്രഭാതത്തിൽ നമുക്ക് നല്ല തീരുമാനമെടുക്കാം. എത്ര പേർ തീരുമാനമെടുക്കും? പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ അതൊന്നും നടക്കത്തില്ല. ദൈവത്തെ കൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ദൈവം എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് ആരാധനയ്ക്കായിട്ട് നൽകിയതെന്നുള്ളത് അടികളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങ് തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം അങ്ങയ്ക്കും അവിടുത്തെ ജനത്തിനും മധ്യമുള്ള അടയാളമാണെന്ന് അവിടുന്ന് അടികളെ കേൾപ്പിച്ചല്ലോ. അടികൾ ആ അടയാളമുള്ളവരായിരിക്കാൻ സഹായിക്കണമേ. ലോകത്തിൻ്റെ അടയാളങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് കർത്താവേ അവിടുത്തെ അടയാളമുള്ളവരായിട്ട് മാറുവാൻ അടികളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, നല്ല പ്രതിഷ്ഠയുള്ളവരായിട്ട് അനേകർ മാറുവാൻ കർത്താവ് സഹായിക്കണമേ. കഷ്ടതയിലും രോഗത്തിലും ഭാരത്തിലൊക്കെ ഇരിക്കുന്നവരോടും മനസ്സലിയണമേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി പ്രിയ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവർ പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവവചനം ഉള്ളതുപോലെ മനസ്സിലാക്കി തിരുവചനത്തിൽ വളരുവാൻ ദൈവത്തിൻ്റെ മുദ്രയുള്ളവരായി കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജിച്ചു പോകാത്ത ജനമായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം?
ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9747979777. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955582. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.